സജിത്തിനെ എന്തെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടായിരിക്കും ഗായത്രി വിവാഹത്തിന് നിർബന്ധിച്ചത്. ഒരു പക്ഷേ സ്വത്തുക്കളെല്ലാം ശിവദയുടെ പേരിൽ എഴുതി വെച്ചതിന് ശേഷം ഗായത്രിയാണ് സജിത്തിനെ കൊന്നതെങ്കിലോ? അമ്മാവ മരിച്ചത് ആക്സിഡന്റിലല്ലേ എന്നാണ് നമ്മളോട് ഗായത്രി പറഞ്ഞത്. ആ രാജ്യത്ത് സത്യത്തിൽ എന്താ നടന്നെന്ന് നമ്മൾ എങ്ങനെ അറിയാന? അല്ല, സജിത്തേട്ടനല്ല ശിവദയുടെ അച്ഛനെങ്കിൽ പിന്നെ ആരാ? അതവള് പറഞ്ഞില്ല. അത് ശരി. അപ്പൊ എന്റെ ചേട്ടൻ മരിച്ചതിന് ശേഷം അവൾ അവളുടെ കാമകനുമായിട്ടും സുഖമായിട്ട് ജീവിക്കായിരിക്കും. വാവോ എന്റെ ചേട്ടൻ, അവളുടെ കുടുക്കിപ്പെട്ട് മരിച്ചുപോയി. മരിച്ചതല്ല അമ്മേ, അമ്മാവനെ ആന്റി കൊന്നതാ. എന്റെ ചേട്ടൻ അവകാശപ്പെട്ട സ്വത്ത് തട്ടിയെടുത്ത് അമ്മയും മോള് സുഖമായിട്ടങ്ങ് ജീവിക്ക. ഗായത്രി അധികകാലം സുഖിച്ച് ജീവിക്കില്ല. സജിത്തിനെ എന്റെ കുടുംബത്തെയും ചതിച്ചിട്ട് സമാധാനമായി ജീവിക്കാമെന്ന് അവൾ കരുതിയെങ്കിൽ അവക്ക് തെറ്റി. ഞാൻ കാണിച്ച വിശ്വസ്തതയ്ക്ക് ഗായത്രി പുല്ല് വരെ അകൽപ്പിച്ചത്. അതിന്റെ വില അവൾ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ വിശ്വാസവഞ്ചന കാണിക്കണം. അത് കലക്കിയാച്ച, ഇനി നമ്മൾ മൂന്നുപേരും കൂടി ചേർന്ന് ഗായത്രി എനിക്ക് നല്ല എട്ടിന്റെ പണി കൊടുക്കും. പണിയും കൂടെ അങ്ങ് ചെന്നാ മതി. നിനക്കൊക്കെ സങ്കല്പിക്കാൻ പറ്റതിനപ്പുറ ഗായത്രി. അവളെ ചുമ്മാ അങ്ങനെ കയറി പണിയൊന്നും കൊടുക്കാൻ പറ്റില്ല. നമ്മള് ക്ഷമ കാണിക്കണം, കാത്തിരിക്കണം. അവളെപ്പോലെ ഒരു ശത്രുവിനെ ബാക്കി വച്ച ഭാഗ്യമായി പുറകെ വന്ന് കൊത്തും. അതുകൊണ്ട് നല്ലൊരവസരം ഒത്തുവരുമ്പോ ഒറ്റയടിക്കങ്ങ് തീർക്കണം. കേൾക്കുമ്പോ തന്നെ രോമാഞ്ചം വരുത്. ഇപ്പോഴാ അച്ഛൻ മാസായത്. അങ്ങനെ അച്ഛനും മോനും ഒന്നായി കണ്ടല്ലോ, സമാധാനായി.